Hi friends, this is a butter cake. We will fondant cake. Butter cake is finishing it. This butter cake is soft, moisture, and taste. Video channel, subscribe to the channel. Bell icon click on butter cake. This cake is a cup of Maida. This is a cup of Maida. That is 1 teaspoon baking powder, 1 teaspoon mix. This cake is baking soda. This cake is 3 cups. This cake is a cup of പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവുകളെല്ലാം കൃത്യമായിരിക്കണം നമ്മൾ എടുക്കുന്ന മാവ് കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം വേറൊരു കപ്പ് കൊണ്ട് കോരി അളവ് കപ്പിലേക്ക് ഇട്ട് അങ്ങനെ വേണം മാവ് അളന്നെടുക്കാനായിട്ട് എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മാവ് ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് 200 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള 200 ഗ്രാം ബട്ടർ ആണ് എടുത്തത് 200 ഗ്രാം പാക്കറ്റ് ബട്ടർ അത്രയാണ് എടുത്തത് ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ മാത്രം ബീറ്റ് ചെയ്യാം ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനു ശേഷം പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര മുഴുവൻ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ ബീറ്റ് ചെയ്യണം ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യണം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്ത ശേഷം അടുത്ത മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യണം അങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് മാത്രമേ ബീറ്റ് ചെയ്യാവൂ എല്ലാ മുട്ടയും കൂടി ഒരുമിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മാതിരി പിരിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് തന്നെ ബീറ്റ് ചെയ്യണം ഇപ്പോൾ 4 മുട്ടയും ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം പാത്രത്തിൻ്റെ സൈഡിലുള്ളതെല്ലാം ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം എസൻസ് ചേർത്തിട്ട് ഒന്നോടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മാവ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം മാവ് കുറേശ്ശെയായിട്ട് ഒരു 2-3 ബാച്ച് ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പാച്ചർ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം പാൽ എടുക്കുമ്പോൾ ചൂട് ഒട്ടും തന്നെ കൂടിപ്പോകരുത് വളരെ ചെറിയ ചൂടേ ആകാവൂ മാവിട്ട ശേഷം അതിൻ്റെ കൂടെ പാലും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം മാവ് മുഴുവനും ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 പാത്രമാണ് എടുത്തിട്ടുള്ളത് 5 ഇഞ്ചിൻ്റെ 2 പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് ഈ ബട്ടർ കേക്കിനുള്ളത് 2 പാത്രത്തിലും മാവ് ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം OTG ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത OTGയിൽ 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം എനിക്കിപ്പോൾ 35 മിനിറ്റ് ആയപ്പോൾ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫോണ്ടൻ്റ് കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 2 കേക്ക് മുകളിലായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓരോ കേക്കിൻ്റെ മുകളിൽ വേണമെങ്കിൽ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷോ വെച്ചിട്ട് ഫോണ്ടൻ്റ് ചെയ്തെടുക്കാം ഈ ഫോണ്ടൻ്റ് കേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യാം ഒരു കേക്ക് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റും നല്ല മോയ്സ്ചറുമാണ് ഈ കേക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.